കേൾക്കാനൊരുങ്ങി കോഴിക്കോട്ടെ മിഠായി തെരുവ്. വിപണികൾ സജീവമായതോടെ ഫുൾ ഓണം വൈബിലാണ് ഇവിടം. ഓണക്കാലം എത്തിയാൽ മിഠായി തെരുവിന് മൊഞ്ച് കൂടും. അരിയെറിഞ്ഞാൽ വീഴാത്തത്രയും ജനസഞ്ചാരമാണ്. രാപ്പകൽ വ്യത്യാസമില്ലാതെ ജനങ്ങളുടെ ഒഴുക്ക്. മിഠായി തെരുവിന്റെ കലാകാരനായ എസ് കെ പുറ്റക്കാടിന്റെ പ്രതിമ മുതൽ എങ്ങും തിരക്കോട് തിരക്ക്. കോഴിക്കോട്ടങ്ങാടിയിൽ മാളുകൾ അനവധി വന്നെങ്കിലും മിഠായി തെരുവിനെ അതൊന്നും ബാധിച്ചിട്ടില്ലെന്ന് വേണം കരുതാൻ. മിഠായി തെരുവ് പണ്ട് മുതലേ ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പോഴും മിഠായി തെരുവ് ഉള്ളത്. മാളുകളൊക്കെ എത്രത്തോളം കോഴിക്കോട് വന്ന്, എന്നാൽ ആ മാളിലുള്ളതിനെക്കാട്ടൊക്കെ എത്രയോ മെച്ചല്ലേ നമ്മുടെ മിഠായി തെരുവ്. എല്ലാം ഒരു കൊടക്കീഴിലെന്ന പോലെയല്ലേ മിഠായി തെരുവിലുള്ളത്. എന്തും വില കുറച്ച് കിട്ടാ, എന്ത് സാധനം വേണേ നമുക്ക് മിഠായി തെരുവ് എന്ന് കിട്ടുന്നുണ്ടല്ലോ. പിന്നെ എന്തിനപ്പോ മാളുകളൊക്കെ പോയി നോക്കേണ്ട ആവശ്യം. ഈ തെരുവിലൂടെ അലഞ്ഞു നടന്ന് സാധനങ്ങളെല്ലാം വാങ്ങുന്നതിന്റെ സുഖം മറ്റെവിടെ നിന്നും ലഭിക്കില്ല. അതാണ് ഓരോ ആഘോഷങ്ങൾക്കും ഇവിടെ ജനത്തിരക്കേറുന്നതും. വയനാട്ടിലെ ഉരുൾ ദുരന്തം വ്യാപാരികൾക്ക് വലിയ ആശങ്കയായിരുന്നു. എന്നാൽ അതൊന്നും ഓണവിപണിയെ ബാധിച്ചില്ല. അത്തത്തിന് മുമ്പ് തന്നെ ആരംഭിച്ചതാണ് ഈ തിരക്ക്. മുട്ടായിത്തെരുവ് കോഴിക്കോട് വന്നിട്ട് മുട്ടായിത്തെരുവ് കാണാതെ പോവാറുണ്ടെങ്കിൽ അവനിക്ക് വലിയൊരു നഷ്ടമാണ്. അത് ആർക്കും പറയാൻ പറ്റാത്ത ഒരു സംഗതി. അത്രയും വലിയൊരു മുട്ടായിത്തെരുവ് കാരണം മുട്ടായിത്തെരുവ് തന്നെയാണ്. പിന്നെ ബിസിനസ് വലിയ വലിയ മാളുകളൊക്കെ തുറന്നെങ്കിലും മുട്ടായിത്തരത്തിലുള്ള കച്ചവടം ഇതുവരെ ഇവിടെയും പോയിട്ടില്ല. മുട്ടായിത്തരത്തിലുള്ള കച്ചവടം എപ്പോഴും ഉണ്ടാവുന്നതാണ്. അതിലൊരു വ്യത്യാസങ്ങളൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. പക്ഷെ നമുക്കൊക്കെ ഒരു ആശങ്ക വന്നിരുന്നു വയനാട്ടിലെ പ്രശ്നം കൊണ്ട്. അതൊന്നും വലിയ രീതിയിൽ സംഭവിച്ചിട്ടില്ല. കടകൾ മാത്രമല്ല, കാഴ്ച കാണാൻ എത്തുന്നവരെ പോലും കടകളിലേക്ക് ആകർഷിക്കുന്ന വിളിച്ചു പറയൽ ടീംസും ഇവിടെ സജീവമാണ്. തുണിക്കടകളും ഫാൻസികളും ഹൽവ കടകളും നിറഞ്ഞ മിഠായി തെരുവിൽ അങ്ങനെ ജനത്തിരക്കും ഏറുകയാണ്. ഇ ടി വി ഭാരത് കോഴിക്കോട്.